പ്രിയശനായിമാരെ, കുറച്ചു നല്ല നല്ല വീഡിയോസ് ഒന്ന് കൃത്യസമയത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആകെ ഒരു വിഷമം. നമ്മളൊരു പ്രൊഫഷണൽ യൂട്യൂബർ ഒന്നുമല്ല, ഒരു ജോലി തിരക്കിനിടയിൽ കുറച്ച് സമയം മാറ്റി വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് സമയം കണ്ടെത്തുന്നത് മാത്രം. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ടൊരു എൻ്റർടൈൻമെൻറ്റ്, നമ്മളെ പ്രേക്ഷകർക്കാണെങ്കിൽ അല്ലെ വ്യൂവേഴ്സിനാണെങ്കിൽ അവർക്കും ഒരു എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ നല്ല കണ്ടൻറ് എവിടെ നിന്ന് കിട്ടുന്നു ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ആ വാർത്ത കാണുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ മെയ് മാസം 15-ാം തീയതി നമ്മുടെ അരിക്കൊമ്പൻ്റെ നാടുണ്ടല്ലോ, എവിടെ അരിക്കൊമ്പൻ ഇപ്പോൾ ഈ ചിന്നക്കനാലത്ത് പിടിച്ചുകൊണ്ടുപോയിട്ട് മൂന്നാർ തുറന്നു പോകാൻ ഇവിടെ തുറന്നു വിട്ടല്ലോ തേക്കടി ടൈഗർ റിസർവോയറിൻ്റെ അടുത്ത്. അപ്പോൾ ആ നാട്ടിലെ ഒരു വർഷത്തിൽ ചിത്രപൗർണമി ദിനത്തോടനുബന്ധിച്ച് മാത്രം ഭക്തജനങ്ങൾക്ക് പ്രവേശനമുള്ള ആ മംഗളാദേവി ക്ഷേത്രത്തിനെ കുറിച്ചാണ് ഞാൻ ആ വാർത്ത കണ്ടത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല. എന്നാൽ പിന്നെ അരിക്കൊമ്പൻ്റെ നാടല്ലേ, അരിക്കൊമ്പം വന്ന വഴികളൊക്കെ ഒന്ന് കാണാലോ, പറ്റുമെങ്കിൽ അരിക്കൊമ്പനെ ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എന്തായാലും വന്നത് വെറുതെ ഇല്ലാന്ന് കിടത്തിയപ്പോൾ എനിക്ക് ഉറപ്പായി. കാരണം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റി. നമുക്കിപ്പോൾ നല്ല നല്ല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് എന്താ പറയുക ഒരുപാട് തവണ നമുക്ക് പോകാം, പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് വർഷത്തിൽ ഒരു തവണ മാത്രമേ വരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ജോലി തിരക്കൊക്കെ ഉള്ളവർക്ക് അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല മനോഹരമായ കാഴ്ചകൾ ഇവിടെ വീഡിയോസായി നമുക്ക് പകർത്താനായിട്ട് സാധിച്ചതൊക്കെ പറയുന്ന നല്ലൊരു അനുഭവം തന്നെയാണ്. മാത്രമല്ല ഇങ്ങോട്ട് വരുന്നത് നമ്മൾ അരിക്കൊമ്പൻ വന്ന വഴികളിലൂടെയാണ്. അപ്പോൾ ആ അരിക്കൊമ്പൻ ഇറക്കിവിട്ട സ്ഥലം നമ്മൾ കണ്ടു. ആ അരിക്കൊമ്പൻ ആ ഏത് ദിശയിലേക്കാണ് അവിടുന്ന് പോയതെന്നുള്ളത് കണ്ടു. പിന്നെ അരിക്കൊമ്പൻ ആ ഒരു ഭാഗത്തൊക്കെ ഏതൊക്കെ ഭാഗത്താണ് ചുറ്റിക്കറങ്ങിയത് എന്ന് ഇവിടുത്തെ ഫോറസ്റ്റുകാരി നമ്മളോട് പറഞ്ഞു തന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ കാണുന്ന സ്ഥലത്തേക്ക് അരിക്കൊമ്പൻ രണ്ട്, അതായത് അവിടെ ഇറക്കിവിട്ടതിന് പിറ്റേ ദിവസം ഈ മലമുകളിലേക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് അരിക്കൊമ്പൻ വന്നു എന്നൊക്കെ അവിടുന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മളിപ്പോൾ താഴെ കാണുന്ന പ്രദേശം പറയുന്നത് എന്താണ്, അതാണ് പറയുന്നത് നമ്മുടെ ഈ ടൈഗർ റിസർവോയർ അല്ലെ പെരിയാർ എൻ്റെ വന്യജീവി സംരക്ഷണ കേന്ദ്രം തേക്കടി തടാകമാണ് അങ്ങനെ അറ്റത്ത് കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ കുറേ ആളുകൾ ഇപ്പോൾ താഴോട്ട് നോക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചു ഇപ്പോൾ താഴെ ഒരു ആന അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇത് അരിക്കൊമ്പനാണോ എന്നുള്ളൊരു എന്താ പറയുക ഒരു കൗതുകത്തോടു കൂടിയാണ് ആളുകൾ ഇങ്ങനെ നോക്കുന്നുള്ളത്. ഒരുപക്ഷെ അത് അരിക്കൊമ്പനായിരിക്കാം അല്ലായിരിക്കാം, പക്ഷേ നമ്മൾക്ക് മുകളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്നുണ്ട് അവിടെ ആന ചെവിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. പക്ഷേ സൂം ചെയ്താലൊന്നും അത് കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും നല്ല ക്യാമറയോ പെർഫെക്ഷനൊന്നും നമുക്ക് മൊബൈലിലൊന്നും കിട്ടാത്തതുകൊണ്ട് നമുക്ക് സൂം ചെയ്ത് ഇപ്പോൾ പോലീസുകാരെ കണ്ടവർ ആ കൊച്ചിനെ എടുത്തിട്ട് ആനനെ കാണിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടുന്ന് താഴോട്ട് നോക്കുന്നുണ്ട്. ഒക്കെ എല്ലാവർക്കും ഒരു കൗതുകമാണ്. കാരണം അരിക്കൊമ്പനൊക്കെ ഈ ഒരു പ്രദേശത്തേക്ക് ഒരിക്കൽ വന്നതാണ് ഇവിടുത്തേക്ക്. അതിൻ്റെ ഒരു അപരിചിതമായ ഒരു നാട്ടിലിങ്ങനെ ചുറ്റിത്തെറ്റുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് വന്നതാണ്. അപ്പോൾ താഴെ കാണുന്നത് ശരിക്കും അരിക്കൊമ്പൻ തന്നെയാണോ എന്നുള്ളൊരു കൗതുകത്തിലാണ് ആളുകളിങ്ങനെ നോക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ കാണുന്ന പ്രദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിമനോഹരമായ ഒരു പ്രദേശം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഒരു എന്താ പറയുക ഒരു വെർജിൻ ഫോറസ്റ്റ് ഏരിയ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അത്രയ്ക്ക് മനോഹരമായ ഒരു പ്രകൃതി മാത്രം പ്രകൃതിക്ക് പ്രകൃതി വേണ്ടി തന്നെ സൃഷ്ടിച്ച അല്ലെങ്കിൽ എന്താ ജീവജാലങ്ങൾക്ക് തൻ്റെ അടിമ മക്കളായ ഈ കാട്ടുജീവികൾക്ക് വേണ്ടി തന്നെ ഈ പ്രകൃതി സൃഷ്ടിച്ച അത്രയും മനോഹരമായ ഒരു ഭൂപ്രദേശം എന്ന് തന്നെ ഇതിനെ പറയാം. കാരണം ഇവിടെ ജനങ്ങൾക്കൊന്നും പ്രവേശനമില്ല. പക്ഷേ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത് 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴെ തന്നെ ഇവിടെ കാട്ടുപോത്തും ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരുപാട് എന്താ പറയുക ആനകളും കരടികളും ഈ കടുവകളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് 1000 വർഷങ്ങൾക്കും ഇങ്ങനെ ഒരു ക്ഷേത്രം നിർമ്മിച്ചു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് റൈറ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ദൂരെ കാണുന്ന കുന്നും മലയൊക്കെ പറയുന്നത് വണ്ടൻമേട് വണ്ടിപ്പെരിയാർ തുടങ്ങിയ ഇടുക്കി ഭാഗത്തുള്ള മലനിരകളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അരിക്കൊമ്പൻ ശരിക്കും പറഞ്ഞാൽ ഈ മുകളിലേക്ക് ഒരു വട്ടം കയറി വന്നപ്പോൾ ശരിക്കും തൻ്റെ ആ പഴയ വാസസ്ഥലം ശരിക്കും അവൻ തിരിച്ചറിഞ്ഞ് കാണണം. അതുകൊണ്ട് അരിക്കൊമ്പൻ തീർച്ചയായിട്ടും തൻ്റെ ആ പഴയ വാസസ്ഥലത്തേക്കുള്ള ഒരു റൂട്ട് മാപ്പ് ഇവിടെ നിന്ന് നിശ്ചയിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അരിക്കൊമ്പൻ ആ ഒരു ചിന്നക്കനാലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള എല്ലാ സാധ്യതയുണ്ടെന്ന് ഇവിടുത്തെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഇവിടെ വല്ലപ്പോഴും വരുന്ന ഈ ഫോറസ്റ്റുകാരൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ക്ഷേത്രത്തെ ഉത്സവത്തെക്കുറിച്ച് വർണ്ണിക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ ഈ അരിക്കൊമ്പൻ വന്ന ആ റൂട്ടും ഈ തേക്കടി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിന് ചുറ്റുവട്ടമുള്ള പ്രദേശങ്ങളൊക്കെ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഈ വീഡിയോ ഒരുപാട് നീണ്ടുപോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ ഒരു വീഡിയോയിലെ അടുത്ത വീഡിയോകളിലൊക്കെ ആയിരിക്കും ഈ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളെ പറ്റിയൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടേക്ക് ഞാൻ വന്നു ചേർന്ന കുറേ വിശേഷങ്ങൾ കൂടിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത തവണ വരുന്നവർക്ക് അതൊരു ഇൻഫർമേഷനായിട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസിയല്ല ഈ ഒരു എന്താ പറയുക മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് എത്തുക എന്നുള്ളത്. ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് കയറാനുള്ള ഒരു ക്യൂവിലാണ്. അടുത്ത വീഡിയോ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളും മറ്റും കാണാം. അതിനു മുമ്പേ ഈ വന്ന വഴികൾ നമുക്കൊന്ന് കാണാം. ഞാനിപ്പോൾ കുമളി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണുള്ളത്. കുമളി ബസ് സ്റ്റാൻഡിൽ നിന്നും തൊട്ട് ചേർന്നുള്ള ഈ ടാക്സി സ്റ്റാൻഡിൽ നിന്നാണ് ഇവിടുത്തെ ടാക്സി ജീപ്പുകൾ ഈ ഒരു ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് ഏകദേശം 13-14 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടെ നിന്ന് 150 രൂപയാണ് ഒരാൾക്ക് സർവീസ് നടത്തുന്നത്. രാവിലെ 5 മണി തൊട്ടാണ് ഈ സർവീസ് ആരംഭിക്കുന്നത്. നമുക്ക് 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്യൂവിൽ കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം. ഇനി അതിൽ നടന്നു പോകേണ്ടവർക്ക് ആ വഴിക്കും പോകാം. പക്ഷേ ചെങ്കുത്തായ മലമുകളാണ്, അതുകൊണ്ട് നടക്കാൻ കുറേ ബുദ്ധിമുട്ടെങ്കിലും 100 കണക്കിന് ഭക്തജനങ്ങൾ നടന്നു തന്നെ പോകുന്നുണ്ട്. ഈ ഒരു ഉത്സവത്തോടനുബന്ധിച്ച് 10,000 കണക്കിന് ആളുകളാണ് ഇവിടുന്ന് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അതുപോലെ 100 കണക്കിന് വാഹനങ്ങളെ ആണ് അങ്ങോട്ട് പോകുന്നത്.
തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ രാവിലെ ഞാനിപ്പോ വന്ന് നിൽക്കുന്നത് എപ്പോഴെന്ന് വെച്ചാൽ രാവിലെ 6 മണിക്ക് ഞാൻ ഈ ഒരു ജീപ്പിൽ കയറാനായിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് 4.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇവിടെ നിന്ന് ഒരു ജീപ്പിൽ കയറാനായിട്ട് സാധിച്ചത്. അതായത് 4.5 മണിക്കൂർ ക്യൂ നിന്നു. ആ ക്യൂ നിന്നതിന് ശേഷമാണ് ജീപ്പിൽ കയറാനായിട്ട് സാധിച്ചത്. അപ്പൊ ഈ ക്യൂവിന്റെ വലിപ്പം തന്നെ ഇത് കിലോമീറ്ററുകൾ നീളുന്ന ക്യൂ ആണെന്ന് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം. പക്ഷേ ഇത് വളവുകൾ കാര്യങ്ങൾ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും കാണില്ല. അപ്പൊ അതുകൊണ്ട് രാവിലെയൊക്കെ ഒരു ജീപ്പിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു 3 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 8 മണിക്ക് ഇവിടുന്ന് ജീപ്പിൽ കയറി പോകാം. ഇനി അതല്ല നമുക്ക് എന്താ പറ്റുക, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് രാവിലെ തന്നെ ഒരു 6 മണിക്ക് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 9 മണിക്ക് അവിടെ എത്തും. പിന്നെ വെയിലൊക്കെ കുറവാണ്, നല്ല കാട്ടിനുള്ളിലെ കൂടിയുള്ള നല്ല വനയാത്ര ആസ്വദിച്ചുകൊണ്ട് നമുക്ക് നടക്കാന്നുള്ളതൊക്കെ ഒരു നല്ല കാര്യമാണ്. പക്ഷെ ഞാനിവിടുന്ന് ജീപ്പിലാണ് പോയത്, കാരണം നമുക്ക് ഫസ്റ്റ് ടൈം ആണ്. ഇതെന്താണ്, എങ്ങോട്ടാണ് പോകേണ്ടത്, കൃത്യസമയത്ത് നമുക്കൊരു ഇൻഫർമേഷനും കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ഇല്ലല്ലോ, ഒരു ഗൈഡൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ. പിന്നെ കൂട്ടത്തിലെ ആളുകളെ കൂടെ വേണമെങ്കിൽ നടന്നുപോകാം, പക്ഷേ അത് വേണ്ട, നമുക്ക് ഈ ജീപ്പിൽ തന്നെ പോകാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലെ കൂടിയിട്ടാണ് ഇപ്പോൾ ജീപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ജീപ്പ് കണ്ടല്ലേ, ഈ ഒരു വഴിയിലെ കൂടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അരിക്കൊമ്പനെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ അരിക്കൊമ്പനെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റോഡൊക്കെ ഇപ്പോൾ ഇവിടെ ഭംഗിയാക്കി വെച്ചിട്ടുള്ളത്. അതിന് മുമ്പൊക്കെ വെറും എന്താ പറയുക, കുണ്ടും കുഴികളൊക്കെ നിറഞ്ഞ റോഡായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അരിക്കൊമ്പനെ വേണ്ടി സൃഷ്ടിച്ച ആ ഒരു നല്ല റോഡ് ഈ ഒരു മംഗളാദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിനും ഇപ്രാവശ്യം ഉപകാരപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ജീപ്പിൽ കുറേ നേരം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റാണ്. ഇവിടെ നമ്മൾ യാതൊരു കാരണവശാലും പ്ലാസ്റ്റിക്കോ ക്യാമറ പോലുള്ള സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഇവിടെ ഒരു പ്രവേശന കവാടമുണ്ട്, അവിടെ ഒരു മെറ്റൽ ഡിറ്റക്ടർ ഉണ്ട്. ആ മെറ്റൽ ഡിറ്റക്ടറിനകത്തോടുകൂടി നമ്മൾ പോകുമ്പോൾ നമുക്ക് അതിലുള്ള ക്യാമറയോ അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങളൊക്കെ അവിടെ അവർ പിടിച്ചു വെക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലും പ്ലാസ്റ്റിക് കുപ്പികളും യാതൊന്നും കൊണ്ടല്ല, അത്യാവശ്യം ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാം. ഇതേ ഭക്ഷണങ്ങളൊക്കെ നമുക്ക് മുകളിൽ കിട്ടുന്നുണ്ട്. അവിടെ അമ്പലത്തിൻ്റെ ഉത്സവ കമ്മിറ്റിക്കാർ നമുക്ക് ഉച്ചഭക്ഷണമൊക്കെ തയ്യാറാക്കി നൽകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഒരു ചെക്ക് പോസ്റ്റ്. അതായത് നമ്മൾ ഒരു എന്താ പറയുക, ആ ഒരു മെറ്റൽ ഡിറ്റക്ടറിനകത്ത് കൂടി പോകാൻ വേണ്ടിയിട്ട് ജീപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പുറത്തേക്ക് വരുന്ന ആളുകളാണ്. അപ്പോൾ ബാഗും കാര്യങ്ങളും കൊണ്ടുപോകുന്നതിന് കാര്യമില്ല, ക്യാമറ കൊണ്ടുപോകാൻ മാത്രമേ പാടില്ലാതെ ഉള്ളൂ. പക്ഷേ മൊബൈൽ ഫോൺ ഉപയോഗിക്കാം, ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. പക്ഷേ അതുപോലും ഇഷ്ടപ്പെടാത്ത ചില ചെറുപ്പക്കാരായ എസ്ഐമാരുണ്ട്. അവർക്ക് ഒരു പക്ഷേ അവരുടെ ആ ഒരു യൂണിഫോമിനകത്തേക്ക് കയറുമ്പോൾ ഉള്ള ഒരു ചോരത്തിളപ്പിൽ ആളുകൾ മുമ്പിൽ എന്താ പറയുക, ഒരു ഒച്ചൊക്കെ വെക്കുമ്പോൾ ഒരു അവർക്കൊരു എന്തെങ്കിലുമൊക്കെ തോന്നലുണ്ടാവുമല്ലോ, എന്തെങ്കിലും ഒരു സായുജ്യം കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടായിരിക്കാം അതിനൊക്കെ വീഡിയോ ഞാൻ കാണിക്കാം. അപ്പോൾ കണ്ടല്ലേ, ഇതിപ്പോൾ നമ്മളൊരു ക്യൂവിലെ കൂടി പോവാണ്. ആ പോകുന്ന സമയത്ത് ഈ ഒരു മെറ്റൽ ഡിറ്റക്ടറിനകത്ത് കൂടിയിട്ട് വേണം നമ്മൾ പുറത്ത് കിടക്കാനായിട്ട്. എന്തായാലും ഇവിടെ വീഡിയോ കൂടുതൽ എടുക്കുന്നില്ല, കാരണം ഇനി ഇവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകും എന്നുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നത്. നമുക്കിനി ഉത്സവങ്ങൾ കാണണം, അതുപോലെ തന്നെ അരിക്കൊമ്പൻ നടന്നു പോകാം. അരിക്കൊമ്പൻ ഇറക്കിവിട്ട സ്ഥലം കാരണം, അരിക്കൊമ്പൻ വിഹരിക്കുന്ന ആ പ്രദേശം കാരണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യുക.